Namaskaram, JB Junction Lake Swagadam. This Samidana Kakanambola, Nikokaman Slagum, Ara Irikum, Namadadi Yavaran Pugu. Uri Vyanamata Kalamai, Malayala Cinemake, Uriward Hitical Pradaran Chida, Malayal Yude, Prayinger Naya Sangeetha Samvidhayakan. Deepak Dev, Adekhatta Namukku Swagatham Cheyyam. Deepak Dev. Yes. Alla Sundaran Irikkunnalla Deepak. ഈ മുടിയൊക്കെ രഹസ്യമൊക്കെ എങ്ങനെയൊക്കെ വെക്കുന്നത് മുടി രഹസ്യമൊന്നും ഇല്ല തീരാതെ വെറുതെ വിടും ഇല്ല ഇല്ല എന്തെങ്കിലും മുടിയുടെ മുകളിൽ ശ്രദ്ധ വെച്ചാൽ അന്ന് മുടി കൊളാവും അതുകൊണ്ട് അത് തുടക്കം തൊട്ടേ മുടി ഈ ബൈബിളിലൊക്കെ എല്ലാം സംസൺ എന്നുള്ള കഥാപാത്രത്തിന്റെ ശക്തി മുടിയിലാന്ന് പറഞ്ഞല്ലോ ദീപകനെ കാണുമ്പോൾ ദീപകന്റെ ആ മുടിയുടെ ഒരു എന്താ പറയണ്ട മുടിയാണ് ആദ്യം ഓർത്തിരിക്കുക വളരെ ഭംഗിയായിരിക്കും താങ്ക് യു എത്ര പേര് ഈ മുടിയെ കുറിച്ച് ഇങ്ങനെ പോർട്ടി പറഞ്ഞുണ്ടാവും മുടിയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടൊന്നുമില്ല എന്നാലും മുടി വെച്ച് ആകർഷിക്കാനുള്ള ഒരു നല്ലൊരു ഉപാധിയാണ് ഈ മുടി വലിച്ചാലും ഇവിടെ വരുമോ അങ്ങനെയൊന്നുമില്ല അധികം നീളമില്ല ഇപ്പൊ ഈ മുടി ആക്ച്വലി ആദ്യം എനിക്ക് ഒരു എന്റെ മുടി സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിലോ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തോന്നുന്നു മുടി ഉള്ളത് കൊണ്ട് പ്രായം വെക്കുമ്പം കഷണ്ടി വരികയാണെങ്കിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ ഈ മുടി ആയിരിക്കും ഏറ്റവും കൂടുതൽ രക്ഷപ്പെടുത്തുന്നത് ദീപകന്റെ ഒരു ജീവിതരേഖയിലൂടെ കടന്നു പോകുമ്പോൾ ആകസ്മികമായിട്ടാണ് ഈ രംഗത്തേക്ക് കടന്നു പോകുന്നത് കാരണം സംഗീതവുമായിട്ട് താങ്കളുടെ ബന്ധം വളരെ സുദൃഢമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പോപ്പുലർ സിനിമാ സംഗീതത്തിന്റെ ഒരു ധാരയിലേക്കുള്ള ദീപകന്റെ കടന്നു വരുന്നത് എവിടെയൊക്കെയോ ചില അപകടത്തിലൂടെ വന്നിങ്ങനെ വന്ന് പെടുകയാണ് വളരെ ശരിയാണ് ഒന്നും എന്റെ കാര്യത്തിൽ പ്ലാൻഡ് അല്ല തുടക്കകാലം തൊട്ടേ ആദ്യം ഭയങ്കര പ്ലാനിങ് ശ്രമിച്ചു ഞാൻ എൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പം ഒന്നും ഞാൻ ആഗ്രഹിച്ചതുമാതിരി നടക്കാത്തതുമാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ലൈഫിൻ്റെ ഒരു പോളിസി തന്നെ ഒന്നും പ്ലാൻ ചെയ്യാതിരിക്കുക വരുമ്പം ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷെ അത് നേടിയേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് എൻ്റെ നിന്നും ദൂരെ ദൂരെ പോകുന്ന മാതിരി തോന്നും പലതും പിന്നെ ഞാനതങ്ങ് വിട്ടു ഒരുപാട് വലിയ ആൾക്കാരുടെ ജീവിതത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് പലപ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വഴിത്തിരിവിലായിരിക്കുവാണെങ്കിൽ അവർ എൻറ്റയർലി ഡിഫറെൻ്റ് അവർ ഒരിക്കലും ചിന്തിക്കാത്തൊരു തലത്തിലേക്ക് അവർ മാറിയിട്ടുണ്ടാവുക താങ്കളുടെ ചരിത്രം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ വേണമെങ്കിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കേണ്ട ഒരാളായിരുന്നു അല്ലേ ഹോട്ട് ഡോഗ് ഒക്കെ കഴിച്ച് ഇത് ബർഗറൊക്കെ കൈപ്പിടിച്ച് ഇറങ്ങി വരുന്ന ഒരാള് അതെ അതെ അങ്ങോട്ടേക്ക് ഒരു ഒരു പോക്ക് പോയതായിരുന്നു അതും ഈ പറഞ്ഞ മാതിരി പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു അതും പലതും ഞാൻ ആഗ്രഹിച്ചതുമാതിരി നടക്കാതെ വന്നപ്പം എന്നാ പിന്നെ വിധി അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ പോവാം എന്ന് പറഞ്ഞാൽ അവിടെ പോകാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയപ്പം പോയി പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ വിധി അവിടെ ആയിരുന്നില്ല തിരിച്ചിങ്ങോട്ട് തന്നെ വരാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് തന്നെയായിരുന്നു എൻ്റെ വിധി എന്ന് അങ്ങനെ തിരിച്ചു വന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ ദീപക് ദേവ് സംഗീതവുമായിട്ട് ഒരു സംസർഗത്തിൽ ഏർപ്പെട്ടു ദുബായിലാണ് പഠിച്ചല്ലേ അതെ അവിടെ അച്ഛൻ അവിടെ അച്ഛനും അമ്മയും അവിടെ ഇപ്പോഴും അവിടെ തന്നെയാണ് ഇപ്പോഴും അവിടെ തന്നെയാണ് അപ്പൊ പൈസക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വളരെ ഒരു റിച്ച് ആയിട്ട് അച്ഛൻ ബിസിനസ്സുകാരനും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല അച്ഛൻ ഒരു നോർമൽ ഒരു ഓഫീസ് വർക്കിംഗ് തന്നെ ആളായിരുന്നു വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പക്ഷെ ദുബായിയുടെ ആ പറഞ്ഞ പോലെ അച്ഛന് അമ്മ സുരക്ഷിതമായിട്ടുള്ള വരുമാന മാർഗം ഇതൊക്കെ ഒരുപക്ഷെ ദീപകനെ ചെറുപ്പത്തില് സഹായിച്ചിട്ടുണ്ടാവില്ലേ ഞാൻ പറഞ്ഞില്ലേ ഒരു എല്ലാം അവരൊരു നോർമൽ ഒരു നല്ലൊരു എൻകറേജിങ് ആയിട്ടുള്ള പേരൻസ് ചെയ്യേണ്ടതെല്ലാം തന്നെ എനിക്കും കിട്ടിയിട്ടുണ്ട് ഈ അച്ഛനമ്മ ദുബായിലല്ല നാട്ടിലത്തെ ആയിരുന്നെങ്കിലും എനിക്ക് തരേണ്ടതെല്ലാം അവർ അതേപോലെ തന്നെ എവിടുന്നാണ് ഈ സംഗീതം വന്ന് കേറിയത് സംഗീതം ആദ്യം വരുന്നത് ആക്ച്വലി ഡാഡിയുടെ ഒരു ഫ്രണ്ട് നൂർദീൻ അങ്കിൾ ഡാഡിയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു തലശ്ശേരിയിലുള്ള അപ്പൊ അവിടെയുള്ള ഒരു ഫ്രണ്ടിനെ ദുബായിൽ വെച്ച് ഡാഡി കാണുകയാണ് അപ്പൊ നൂർദീൻ അങ്കിൾ എന്ത് ചെയ്യുന്നത് നൂർദീൻ അങ്കിൾ മ്യൂസീഷ്യനാണ് അദ്ദേഹം ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങി അപ്പൊ നൂർദീൻ അങ്കിളിന്റെ മ്യൂസിക് സ്കൂൾ എന്ന് പറയുമ്പോൾ ഡാഡി ഒരു സഹായം എന്നുള്ള രീതിയിൽ എന്നെ അങ്ങ് വിളിച്ച് അവിടെ കൊടുക്കുകയാണ് എന്നാൽ ഇവൻ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുക ഒരു സ്റ്റുഡൻറ്റും ആയല്ലോ അല്ലാതെ എൻ്റെ അകത്തുള്ളൊരു ഒരു വാസന അന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയില്ലായിരുന്നു വരട്ടെ ആദ്യമായി അവനെ മ്യൂസിക് പഠിപ്പിച്ചത് ഞാനാണ് കീബോർഡ് പഠിപ്പിക്കാൻ വേണ്ടി അവൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞ് അതിനായിട്ടില്ല കാരണം ഇപ്പം മൂന്നാം ക്ലാസ്സിലെ പഠിക്കുന്നതിന് ശരിക്ക് കീബോർഡ് പ്ലേ ചെയ്യാണ്ടൊരു പ്രായമായിട്ടില്ല നമുക്ക് ഇതൊക്കെ ഇവരെ വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് ഇവരെ എല്ലാ ഇൻസ്ട്രുമെൻറ്റും അവന് കയറി കളിക്കും അപ്പോഴേ നോക്കുമ്പോൾ തിരക്കുള്ള പാട്ട് പാടുന്നുണ്ട്
പാട്ട് പാടുന്നതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് പിന്നെ കുറച്ച് കുട്ടികളുടെ കൂട്ടത്തിൽ പാട്ട് പാടാൻ വിടാം. അങ്ങനെ അതിനെ കൊണ്ട് ഫസ്റ്റ് ഞാൻ പാടിച്ചത് ഒരു പാകിസ്ഥാനി പെൺകുട്ടിൻ്റെ കൂടെ ലക്കിടി ഹി കാട്ടി എന്ന് പറഞ്ഞ പാട്ട്. പക്ഷേ സ്വാമിനാഥ് പഠിപ്പിക്കുമ്പോൾ പ്രോബ്ലം വന്ന് അവന് പല്ലിൻ്റെ ഇടയ്ക്ക് ഒരു വിടവുണ്ടായപ്പം സ്വാമിനാഥാന്ന പാടുള്ളൂ. അങ്ങനെ ഒരു തരത്തിൽ അത് നിർത്തിവെച്ചു. വിടവ് എവിടെ പോയി? ഇപ്പോഴും അപ്പൊ സ്വാമിനാഥൻ പാടാൻ പറ്റില്ല. എനിക്ക് പണ്ട് സാ പറയുമ്പം ഈ സാ എന്ന് പറയുന്ന ഒരു സംഭവം, പിന്നെ ഞാൻ തന്നെ അത് ശീലം ശരിയാക്കി ശരിയാക്കി കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് മാറ്റിയെടുത്തതാണ്. അപ്പൊ അന്ന് എന്നെ എല്ലാരും കളിയാക്കുമായിരുന്നു. ആദ്യത്തെ പാകിസ്ഥാനി പെൺകുട്ടിയോടെ പാടിയതാണ്. അതെ, അവിടെ ദുബായിലായതുകൊണ്ട് പല നാഷണാലിറ്റീസ് ഉണ്ടാവല്ലോ. അന്ന് അവിടെ പാടിയ പാട്ട് ലക്കിടിക്ക് കാട്ടി എന്ന് പറയുന്ന കുട്ടികളുടെ പാട്ടാണ്. ഓർമ്മയുണ്ട് ആ പാട്ട്? ആ ലക്കിടി കാട്ടി നൂർദീൻ സാഹിബിന് വേണ്ടി നമുക്ക് ഒരു രണ്ടുപേര് പാടിക്കൊടുക്കും. ചിൽഡ്രൻ സോങ് ആണ് ആ പാട്ടാണ് അന്ന് സ്റ്റേജിൽ പാടിയത്. ഹായ് ദീപു, ഈ സമയത്ത് ഞാൻ നമ്മുടെ പഴയ ഒരു ഓർമ്മ പുതുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദീപു ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായിൽ 10th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാമിന് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി നിനക്കൊരു കീബോർഡ് വാങ്ങിത്തരുന്നത്, പ്രൊഫഷണൽ കീബോർഡ്. അത് ഒരു പ്രോമിസിൻ്റെ ബേസിലായിരുന്നു, കാരണം നീ പറഞ്ഞു ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും, പാസ്സാവും, ഡാഡി എനിക്കൊരു നല്ല പ്രൊഫഷണൽ കീബോർഡ് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അത് പ്രകാരം നീ പഠിക്കുകയും ഫസ്റ്റ് ക്ലാസ്സായി പാസ്സാവുകയും ചെയ്തു. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പോയിട്ട് കോർഗ് i3 സിന്തസൈസർ കീബോർഡ് വാങ്ങിക്കുകയും ചെയ്തു. അത് അന്നത്തെ പ്രൊഫഷണൽ ലേറ്റസ്റ്റ് കീബോർഡായിരുന്നു. ആ ഓർമ്മയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? കീബോർഡിനോടും വല്ലാത്തൊരു മമത ചെറുപ്പത്തിലുണ്ടല്ലോ? ഇല്ല ഇല്ല, ആക്ച്വലി ഞാൻ കീബോർഡ് പഠിക്കാനാണ് പോയതെങ്കിലും ആദ്യകാലമൊക്കെ എന്നെ പാട്ടിലാണ് കൂടുതലും അതിനേ ചേരുള്ളൂ. കീബോർഡിന് പറ്റിയൊരു പ്രായമല്ല എന്ന് പറഞ്ഞ് 6 വയസ്സുള്ള എന്നെ പിടിച്ച് പാട്ടിലേക്ക് മാറ്റി. എന്നെ പിന്നെ എന്തിലും എക്സ്പെരിമെൻറ്റ് ചെയ്യരുത്. നൂറുദ്ദീൻ അങ്കിള് ഡാഡിയുടെ ഫ്രണ്ട് ആയതുകൊണ്ടും എന്തിലാണ് ബെസ്റ്റായിട്ട് സൂട്ടബിൾ ആവുക നോക്കി, അങ്ങനെ കീബോർഡൊന്നും ശരിയാവില്ല അന്ന്, പാട്ട് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പാട്ടൊരു 11-12 വയസ്സ് വരെ അവിടുത്തെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് പല സ്റ്റേജിലൊക്കെ പാടിയിരുന്നു. അത് കഴിഞ്ഞ് വോയിസ് ചേഞ്ച് വന്നപ്പോഴാണ് റെസ്റ്റ് വേണ്ടി വന്നത് വോയിസിന്. അപ്പം വോയിസ് ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ട, കീബോർഡ് എന്തായാലും വീട്ടിലുണ്ട് എന്നാൽ അതിൽ കുറച്ച് സമയം അതിൽ ഫോക്കസ് വയ്ക്കാന്ന് വെച്ചാൽ അപ്പോഴാണ് എനിക്ക് ഈ കീബോർഡിന് ഇൻട്രസ്റ്റ് വന്നതും കമ്പോസ് ചെയ്ത് ട്രൈ ചെയ്തതും പല ബാൻഡുകളിൽ വായിക്കുന്നത്, ഗാനമേള ഇവിടുന്ന് നാട്ടിൽ നിന്ന് ദുബായിലോട്ടേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഗാനമേള കീബോർഡ് വായിക്കാനായിട്ട് ഞാൻ പോയിരുന്നു. അപ്പം കിട്ടിയൊരു ഇതാണ്. അച്ഛനോടൊപ്പം വാങ്ങി തന്നു. യെസ്, അതൊരു വലിയൊരു കഥയാണ്. കാരണം 10th സ്റ്റാൻഡേർഡ് ഞാൻ പൊതുവെ പഠിത്തത്തിൽ അത്ര ഒരു മിടുക്കനായിരുന്നില്ല, പക്ഷെ വളരെ മോശമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആവറേജ് ആയതുകൊണ്ട് പ്രഷർ കൂടുതലായിരുന്നു. മോശമായിരുന്നെങ്കിൽ ഇവ ആയിക്കോട്ടെ. അതെ, പിന്നെ വളരെ നല്ലതുമല്ല, ഒരു ഒരു കൈൻഡ് ഓഫ് ആവറേജ് ആയതുകൊണ്ട് പ്രഷർ കൂടുതലായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി സൈഡിൽ നിന്നും, ഐ മീൻ അമ്മയുടെ ഫാമിലി സൈഡിൽ നിന്നും മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രയോറിറ്റിയിൽ വെക്കാൻ ആർക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മയ്ക്ക് കൂടുതലും കുടുംബത്തിനോട് എന്ത് പറയും എന്നായിരുന്നു ടെൻഷൻ. ഇവൻ ഈ പാട്ടും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ, അപ്പം അതുകൊണ്ട് പഠിത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം അവർ തന്നെ കണ്ടെത്തിയ ഒരു വഴിയാണ്. കുറേ നാളായിട്ട് ഞാനൊരു കീബോർഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ കാസിയോ എന്ന് പറയുന്ന കമ്പനിയുടെ VZ1 അതായിരുന്നു മോഡൽ. VZ1 എന്ന് പറയുന്നത് കാസിയോയുടെ ഫസ്റ്റ് സിന്തസൈസറാണ്. അപ്പം അതാണ് ഞാൻ ചോദിച്ചത്, അത്രയേ ചോദിച്ചുള്ളൂ. അന്ന് ബോർഡ് എക്സാം വരുന്ന സമയത്ത് ഡാഡി പറഞ്ഞ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ, ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു അത്, ആ ഷോപ്പിംഗ് സെൻറ്ററിൽ ഞാനത് കണ്ടു. അപ്പോൾ ഡാഡി അമ്മയായിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കീബോർഡ് വാങ്ങിച്ചു തരുമോ. അപ്പോൾ ഡാഡി കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞു 10th ക്ലാസ് നീ ഫസ്റ്റ് ക്ലാസ് എങ്കിലും മേടിക്കുകയാണെങ്കിൽ, ഡിസ്റ്റിങ്ഷൻ ഒന്നും പിന്നെ നോക്കിയിട്ടില്ല, അത് ഫസ്റ്റ് ക്ലാസ് എങ്കിലും നീ മേടിക്കുകയാണെങ്കിൽ ഈ കീബോർഡ് നിനക്ക് തന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഓഫർ എനിക്ക് വരുന്നു. ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്നോ. പിന്നെ ആഞ്ഞു പിടിച്ചു എങ്ങനെയെങ്കിലും ഇത് ഈ കീബോർഡിൻ്റെ ഇത് പേപ്പർ കട്ടിങ് ഒക്കെ എല്ലായിടത്തും കാണുന്നിടത്തൊക്കെ വെച്ചിട്ടുണ്ട് ഓർമ്മയിൽ വരാനായിട്ട്, ഇതാണ് ലക്ഷ്യം എന്ന്. അങ്ങനെ 10th ക്ലാസ് എക്സാം കഴിഞ്ഞു. റിസൾട്ട് വരുന്നതിന് മുമ്പേ ആ ഷോപ്പിംഗ് സെൻറ്ററിന് തീ പിടിക്കലും ഈ കീബോർഡ് കത്തിപ്പോലുമായിരുന്നു പറ്റിയത്. അപ്പം ഞാൻ ആകെ ഒരു, കാരണം ഈ കീബോർഡ് ഡിസ്കണ്ടിന്യൂഡ് മോഡലായിരുന്നു, വളരെ റെയർ ആയിട്ടുള്ളത്. ആ ഷോപ്പിംഗ് സെൻറ്ററിൽ മാത്രം പഴയ ഏതൊരു സ്റ്റോക്ക് ഉണ്ട്. ഇത് പോകുന്നതും എനിക്കൊരു ഷോക്ക് പോലെയായിരുന്നു. പിന്നെ മാർക്ക് വന്നാൽ എന്തില്ലെങ്കിൽ എന്ത്, കാരണം ഈ പരീക്ഷ എഴുതി കഴിഞ്ഞു. ആകെ അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു. ഡാഡി ചോദിച്ചതുപോലെ ഒരു ഹൈ ഫസ്റ്റ് ക്ലാസ്, ഓൾമോസ്റ്റ് ഡിസ്റ്റിങ്ഷൻ തൊടുന്ന ഒരു ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എത്തി.
അപ്പം ഞാൻ പറഞ്ഞു കീബോർഡ് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി അത് പോയി അത് പോയി കത്തിപ്പോയില്ല ഷോപ്പിംഗ് സെന്റർ. അപ്പൊ ഡാഡി പറഞ്ഞു അത് പോന്നത് പോട്ടെ, നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കീബോർഡ് ഏതാ വെച്ചാ അത് വാങ്ങാം. അപ്പൊ അന്ന് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് തുടങ്ങി വരുന്ന സമയമായിരുന്നു, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ കീബോർഡിലിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നു. അത് ചെയ്യുന്ന ടെക്നോളജി ഉള്ള കീബോർഡ് ഉണ്ട്, കോർഗ് എന്നാണ് കമ്പനിയുടെ പേര്. കാസിയോ ഒക്കെ വിട്ട് വലിയൊരു മോഡലിലേക്ക് ചിന്തിച്ചു, ഡാഡി ഇതൊക്കെ എനിക്ക് വേണ്ടിട്ട് കണ്ടെത്തി. അങ്ങനെ അത് ആ ഒരു കീബോർഡ് എനിക്ക് വേണ്ടി ഡാഡി ഗിഫ്റ്റ് ചെയ്യാണ്. പിന്നെ ആ കീബോർഡ് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കസർത്തും പിന്നീട് എല്ലാം പഠിച്ചതും. ആ ഒരു പത്താം ക്ലാസ് എന്ന് പറയുന്ന ഒരു പ്രായത്തിൽ ആ ഒരു പ്രോഗ്രാമിംഗിലേക്ക് തുടങ്ങാൻ പറ്റിയത് കൊണ്ടാണ് ആക്ച്വലി എന്റെ ഫൗണ്ടേഷൻ വളരെ ഹെൽപ്ഫുൾ ആയത്. കേരളത്തിലേക്കുള്ള വരവ് ഇവിടെ നിന്ന് കൊച്ചിയിലല്ലേ പഠിച്ച പിന്നെ കോളേജ്. ഒരുപക്ഷെ ദീപകിന്റെ സംഗീതവുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി ദൃഢപ്പെടുകയോ അല്ലെങ്കിൽ വേറൊരു ഒരു വഴിത്താരയിലേക്ക് വരുന്നത് അവിടെ വെച്ചാണ് അല്ലേ? വേണം ഒരാളെ കൊണ്ടുവരാം, അതിന് നിമിത്തമായ ഒരാൾ. സംഗീതത്തിൽ അസാധാരണമായിട്ടുള്ള കഴിവുണ്ട് എന്ന് ദീപകിനെ പരിചയമുള്ള ഒരു വ്യക്തി എന്നെ പരിചയപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദീപകിന് ഞങ്ങളുടെ കോളേജിൽ ബി കോമിന് അഡ്മിഷൻ നൽകിയത്. ദീപകിൻ്റെ സംഗീത വാസന എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ കോളേജിൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് ആലപിക്കുന്ന ഒരു പ്രാർത്ഥനാഗാനം പുതിയൊരു ട്യൂണിൽ കമ്പോസ് ചെയ്യാനായിട്ട് ദീപകിനോട് ആവശ്യപ്പെട്ടു. അത് വളരെ മനോഹരമായിട്ട് രണ്ട് ദിവസത്തിനകം ദീപക് കമ്പോസ് ചെയ്ത് കൊണ്ടുവരികയും ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ബി കോമിന് പഠിക്കാനായിട്ട് തേവര കോളേജിൽ ചേർന്നത്. അക്കാദമികമായിട്ടുള്ള നിലവാരത്തിലെടുത്താൽ ഒരു പക്ഷേ മെരിറ്റിലെ യോഗ്യതയിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നില്ല. സംഗീതമാണ് അവിടെയും ഒരു എന്താ പറയണ്ടത്. കറക്റ്റായിട്ട് ഓർമ്മയില്ല, അന്നത്തെ ആ അത്രയും വർഷം മുമ്പേ ഉണ്ടാക്കിയ ഒരു പ്രയർ സോങ് ആയിരുന്നു. പക്ഷെ അതിൽ അച്ഛനെ വീഴ്ച്ചു. അതെ അതെ, അത് ആക്ച്വലി അവിടെ അഡ്മിഷന് വേണ്ടി പോയപ്പം അവിടുത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഹൈ ഹൈ മാർക്സ് 95 പ്ലസ് ആണ്. ഞാൻ പോകുന്നത് ഒരു 60s 70s. അപ്പൊ എന്തായാലും മെറിറ്റ് അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്രോച്ച് ആയ പ്രോഗ്രാമിംഗ് മ്യൂസിക്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിൽ ഞാൻ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അച്ഛൻ പറഞ്ഞ് അത് എന്താണ് സംഭവം, അതൊന്നും ആരും കേട്ടിട്ടില്ല, കാരണം പ്രോഗ്രാമിംഗ് എന്താണെന്ന് ആർക്കും അന്ന് അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ദിവസം അച്ഛനെ കാണിച്ചു തരാം. അപ്പൊ അച്ഛൻ ഇതിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ ഇപ്പൊ കോളേജിൽ അച്ഛൻ്റെ കോളേജ് അവേഴ്സ് കഴിഞ്ഞിട്ട് മോണസ്ട്രിയിൽ അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് കീബോർഡൊക്കെ ആയിട്ട് വൈകിട്ട് ഫോട്ടോ ഒക്കെ പിടിച്ച് പോയി ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. അപ്പോഴത്തെ പല ഹിറ്റ് പാട്ടുകൾ ഫ്ലോപ്പി ഡിസ്കിൽ ഞാൻ പ്രോഗ്രാം ചെയ്ത് അച്ഛന് ചെന്ന് പ്ലേ ചെയ്ത് ഫിലിം സോങ്സ്. അപ്പോൾ ഒരു ഒരു മണിക്കൂറോളം അച്ഛൻ ഇതൊക്കെ കേട്ടു, ഭയങ്കര ആസ്വദിച്ചിരുന്നു. അവസാനം അച്ഛൻ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെല്ലാം കൊള്ളാം, ഇതൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഫ്ലോപ്പി ഡിസ്കിൽ ഞാൻ ഊരി കാണിച്ചു കൊടുത്തു, ഇത് ഞാൻ പ്രോഗ്രാം ചെയ്തതാണ്. ഓരോ ട്രാക്കായിട്ട് ഞാൻ തന്നെ വായിക്കും, ഡ്രംസ്, ബേസ്, കീബോർഡ്, തബല എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ വായിച്ച് കേട്ടും. അപ്പം അച്ഛൻ പറഞ്ഞു ഓക്കെ, ഇപ്പം ഇതൊക്കെ ഒരു മണിക്കൂർ നിങ്ങളിവിടെ വായിച്ചു, ഇതൊക്കെ നിങ്ങൾ ചെയ്തതാണ് എന്താ തെളിവ്? വേറെ ആരെങ്കിലും ചെയ്തൊരു ഫ്ലോപ്പി കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങനത്തെ സംഭവം നടന്നൂടെ? അപ്പോഴാണ് ഞാനും ആലോചിച്ചത് അതൊരു പോയിന്റാണ് അച്ഛൻ പറയുന്നത്. അച്ഛനെങ്ങനെ അറിയാൻ ഞാനാ ചെയ്തത്? അച്ഛൻ പറഞ്ഞു ഫ്രഷ് ആയിട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരെണ്ണം ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ചെയ്യാം, ഇപ്പം ചെയ്യാം. ഇവിടെ പിടിച്ചു ആ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഇപ്പം തന്നെ പിടിച്ചു. അതെ. അപ്പം അച്ഛൻ പറഞ്ഞു അത് വേണ്ട, എന്തായാലും ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പോസിങ്ങും ചെയ്യുമല്ലോ, എന്നാൽ പിന്നെ ഒരു ഒരു പ്രെയർ സോങ് കമ്പോസ് ചെയ്യും, ഞാനൊന്ന് കേൾക്കട്ടെ. കോളേജിന് ഒരു പ്രെയർ സോങ് ആണ്, നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ പ്രെയർ ആയിരിക്കാം കോളേജിൽ ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കമ്പോസ് ചെയ്യുന്നു. അങ്ങനെ ലിറിക്സ് തന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ സംസ്കൃത ലിറിക്സ് ഒക്കെ കിട്ടിയിട്ട്. മലയാളം തന്നെ വായിക്കാൻ ഫ്ലുവൻ്റ് അല്ലാത്ത എൻ്റെ കൈ കിട്ടുന്നത് സംസ്കൃത്. അപ്പം ഞാൻ സംസ്കൃതമായിരുന്നു ആ അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് തലയൊക്കെ കറങ്ങി തുടങ്ങി, കാരണം ഇത് എങ്ങനെ ഇത് കമ്പോസ് ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് അറിയാം, അതിൻ്റെ ഒപ്പം ഇങ്ങനൊരു സംഭവം കൂടി ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ അവിടെ ഇരുന്ന് ചിന്തിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പം തന്നെ ചെയ്യണമെന്നില്ല, പോയി വളരെ പോയി കമ്പോസ് ചെയ്ത് നിങ്ങൾ ഈ ട്യൂൺ നിങ്ങൾ പ്രോഗ്രാം ചെയ്യും, എന്നിട്ട് നിങ്ങളൊരു ഒരു നല്ലൊരു പാക്കേജാന്ന് നമുക്കും കൂടി ഒന്ന് തോന്നട്ടെ എന്നോ. അങ്ങനെ ചെന്ന് ഈ ട്യൂൺ ഞാൻ വീട്ടിലിരുന്ന് രണ്ടു ദിവസം എടുത്ത് കമ്പോസ് ചെയ്തു, തിരിച്ചു വന്നു, അച്ഛനെ ഞാൻ കേൾപ്പിച്ചു. അച്ഛൻ ഇത് ഞാൻ അഡ്മിഷൻ ശരിയായിട്ടില്ല, ഇല്ല അഡ്മിഷൻ ഒന്നും ശരിയായിട്ടേ ഇല്ല.
ഇതൊക്കെ ടെസ്റ്റ് ആണ്. പക്ഷെ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഇതുപോലൊരു അഗ്നി പരീക്ഷയുടെ കടന്നു കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയി കമ്പോസ് ചെയ്ത് അച്ഛനെ ട്യൂൺ കേൾപ്പിച്ചപ്പം അച്ഛനെ ട്യൂൺ കേട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. പിന്നെ എന്നെ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും എടുത്തിട്ട് കോളേജ് കൊണ്ടുപോയി സെറ്റ് ചെയ്യലും പല ദിവസം പല റൗണ്ടുകളായിരുന്നു, പല അച്ഛന്മാരിരുന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛൻ പറഞ്ഞു ശരി നോക്കാം. അഡ്മിഷന്റെ അന്ന് മാനേജ്മെന്റ് കോട്ടയിൽ വിളിക്കുന്ന ദിവസം ഉണ്ട്, അന്ന് വാ എന്ന് പറഞ്ഞു. വന്ന് ചെന്നപ്പോഴും അച്ഛൻ അഡ്മിഷൻ തന്നു. തന്നപ്പോ വളരെയധികം സന്തോഷമായി, ഡാഡി ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ എന്റെ ഉള്ളിലൊരു എപ്പോഴും ഒരു ഇതുണ്ടായിരുന്നു, എന്നോടൊരു സിമ്പതിയുടെ പേരിലായിരിക്കാം എനിക്ക് ആ അഡ്മിഷൻ തന്നത്, ഇത്രയും ഞാൻ പോയതുകൊണ്ട്. എന്റെ മെറിറ്റ് വൈസ് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്, കാരണം കമ്പോസ് ചെയ്യാൻ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതല്ല എന്നെനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം ഇന്നും തേവര കോളേജിൽ അതേ ട്യൂൺ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ ഒരു കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു കമ്പോസിഷൻ നടത്തിയ ആദ്യത്തെ വിദ്യാർത്ഥി ആയിരിക്കും. ഒരുപക്ഷെ ആയിരിക്കാം. എന്നാ പക്ഷെ ഒരു സംതൃപ്തി ഉണ്ട്. ഇപ്പം എനിക്ക് അറിയുന്ന തൊഴിലുകൊണ്ട് പഠിത്തത്തിൽ എനിക്ക് ഒരിക്കലും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല എന്ന് എൻ്റെ പഠിത്തം അറിയുന്നവർക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് പഠിത്തം കൊണ്ടല്ല, വേറൊരു കഴിവ് കൊണ്ട് അതേ കോളേജിൽ ആഗ്രഹിച്ച കോളേജ്. ഇതായിരുന്നു ആദ്യത്തെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത്? ഇതായിരുന്നു ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത്, ആ കോളേജിന് വേണ്ടിയിട്ടുള്ള പ്രയർ. ഒരു കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് കമ്പോസിംഗ് നടത്തി വിജയിച്ച ഒരാള് ഒരുപക്ഷെ പിന്നീട് കമ്പോസിംഗിലൂടെ വലിയ വലിയ വിജയങ്ങൾ എത്തിപ്പിടിക്കുമെന്നുള്ളത് ഒരു നിമിത്തമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടായിരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ ബികോം പഠിക്കാനായിട്ട് അന്ന് പോവില്ലായിരുന്നു. മ്യൂസിക് ഒരിക്കലും മെയിനായിട്ട് കരിയറായിട്ട് വരുന്നത് പ്രതീക്ഷിക്കാതെ ബികോം പഠിക്കാൻ പോയി. അതുവഴി പല വഴിത്തിരിവുണ്ടായി. കോളേജ് ജീവിതം എന്തുകൊണ്ടും സന്തോഷപ്രദമായിരുന്നു. അതെ, മ്യൂസിക്കിന് മ്യൂസിക്കും ഉണ്ടായിരുന്നു. ആക്ച്വലി കേരളത്തിൽ വരാൻ കാരണം തന്നെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ഈ കീബോർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഡാഡിയുടെ അടുത്ത് ഒരാഗ്രഹം കൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ ട്രിനിറ്റി കോളേജിൽ മ്യൂസിക് പഠിക്കാനായിട്ട് വിടുമോ എന്ന് ചോദിച്ചു. ഡാഡി പണ്ട് തൊട്ടേ എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു വെറും 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പ്രീ ഡിഗ്രി പോലും അല്ലാതെ ഉള്ളൊരു ക്വാളിഫിക്കേഷൻ വിട്ടാൽ കുടുംബക്കാരുടെ അടുത്ത് എന്ത് പറയും? അപ്പം അതുകൊണ്ട് നമുക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ വിടാമെന്നുള്ളു. അപ്പം അങ്ങനെ പ്രീ ഡിഗ്രി അമ്മയുടെയും അച്ഛൻ്റെയും നിർബന്ധപ്രകാരം 10ാം ക്ലാസ് കഴിഞ്ഞ് വീണ്ടും 11ഉം 12ഉം ദുബായിൽ തന്നെ പഠിച്ചു. 12th കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഇതേ ചോദ്യം വീട്ടിൽ ഉന്നയിച്ചു. ആ എൻ്റെ ആഗ്രഹം പോലെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ 12th കഴിഞ്ഞു, ഇനി ഞാൻ പാട്ട് പഠിക്കാൻ പോക്കോട്ടെ ട്രിനിറ്റി കോളേജ്. അപ്പം പറഞ്ഞു, ഇന്നത്തെ അമ്മ പറഞ്ഞു ഇന്നത്തെ കാലം ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ മിനിമം ഡിഗ്രിയാണ് അന്വേഷിക്കുന്നത്. അത് വേണ്ടതില്ല നമ്മൾ തെളിയിച്ചല്ലോ. അതെ, ഇല്ല അമ്മ പറഞ്ഞത് ശരിയായിരുന്നു. ഡിഗ്രിക്ക് പോയപ്പോഴാണ് പെണ്ണ് കിട്ടിയത്, അവിടെ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഓക്കെ എന്നാ പിന്നെ ഞാൻ പറഞ്ഞു അല്ല ഡിഗ്രി എന്നാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെയ്തു. അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട ഒരു കാര്യം ചെയ്, ദുബായിലാണ് മ്യൂസിക്കിന് സ്കോപ്പ് ഇല്ലാത്തത്, അന്നത്തെ ദുബായ്. ഇന്ന് പിന്നെയും ഒരുപാട് അന്നത്തെ ദുബായിൽ 12th കഴിഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യും, നാട്ടില് പോയി കഴിഞ്ഞാൽ അവിടെ പാട്ടിന് പാട്ടുമുണ്ട്, നല്ല പഠിത്തത്തിന് നല്ല പഠിത്തമുണ്ട്. അങ്ങനെ അവരൊക്കെ കൂടി കണ്ടെത്തിയ ഒരു സ്ഥലമാണ് കൊച്ചി. ഇവിടെ തേവര കോളേജിലും ഞങ്ങളുടെ ഒരു വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടും എനിക്ക് അവിടെ ഉള്ള സമയത്ത് മ്യൂസിക്കിൽ ഹെൽപ്പ് ചെയ്ത ഒരു ജൂഡ് അങ്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ജൂഡ് അങ്കിളാണ് കംപ്ലീറ്റ് ഇവിടുത്തെ തേവര കോളേജിൽ അഡ്മിഷനൊക്കെ സംസാരിച്ചത്. ജൂഡ് അങ്കിൾ ആകെ പറഞ്ഞത് എനിക്ക് പരിചയമുണ്ട്, പക്ഷേ ഈ മാർക്കും കൊണ്ട് അവിടെ ചെന്നാൽ കിട്ടുമോ അറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെയും ആവശ്യപ്രകാരമാണ് കൊച്ചിയിൽ വന്ന് മ്യൂസിക് ഒരു കീബോർഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. ആ എന്ന് പറയാം, വരട്ടെ വരാണ്. പഠിക്കുമ്പോൾ ഒരു ലവ് എഫയർ ഒക്കെ ആയിരുന്നു, അതിൽ മമ്മിക്ക് വളരെ ഒബ്ജെക്ഷൻ ആയിരുന്നു. എന്നാലും അവർ അവസാനം അവൾ ആ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു. ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫോണിൽ ഫോൺ ചെയ്യുകയും ടൈം പാസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. മമ്മിക്ക് മമ്മി അവനെ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പം ആ കുട്ടിയെ തന്നെ കല്യാണം കഴിച്ചു, സ്മിത എന്നാണ് അവളുടെ പേര്. ദീപകിന്റെ അമ്മാവനാണല്ലേ? എന്റെ അമ്മയുടെ ചേട്ടൻ അമ്മാവൻ, അമ്മയുടെ അമ്മയാണ് അവിടെ കൂടെ. അമ്മയുടെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മയുടെ അമ്മയ്ക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താ വെച്ചാൽ എന്നെ ഏൽപ്പിക്കുന്നത് ഇവർ രണ്ടുപേരും അടുത്താണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാനെങ്ങാനും വഷളായി പോയി കഴിഞ്ഞ് അവർക്ക് ചീത്ത പേര് വരുമെന്നുള്ള ടെൻഷനാണ്. നമ്മളാണ് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പ്രണയം ആരംഭിക്കുകയും ചെയ്യും. അതെ,
അങ്ങനെ. പിന്നെ അവിടെ അപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ എന്ന് പറയുന്നത് വീട്ടിൽ അവര് കണ്ടുപിടിക്കാതെ ഫോൺ എടുത്ത് വിളിക്കുക, എന്നിട്ട് അമ്മമ്മ ആയതുകൊണ്ട് ഫോണിന് നമ്പർ ലോക്കൊക്കെ വെക്കും, ഞാൻ രാത്രി ഫോൺ ചെയ്യാതിരിക്കാൻ നമ്പർ ലോക്ക് വെച്ച പുസ്തകം സൂക്ഷിക്കാൻ തരുന്ന എന്റെ അടുത്ത് തന്നെ. ഞാൻ നോക്കി അതൊന്ന് വിളിക്കും, ബില്ല് വരുമ്പം ഇതെങ്ങനെ കൂടി, ഈ ഫോണിന് നമ്പർ ലോക്ക് ഉള്ളതാണല്ലോ എന്നുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള സാധനം. അയ്യോ, ഫോൺ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ലക്ഷറി സാധനല്ലേ. അപ്പം സ്മിതയുടെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ട്, അവിടെ ഇതേമാതിരി നമ്പർ ലോക്ക്, അവിടെ നമ്പർ ലോക്ക് വിളിച്ചു, അവിടെ നമ്പർ ലോക്ക് എന്നെക്കാളും മുമ്പേ വിളിച്ചു. അപ്പൊ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ സ്മിതേനെ അറിയായിരുന്നു. പക്ഷെ ഇത്തരം ഒരു സീരിയസ് ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യമൊന്നും അവർക്ക്, അങ്ങനെ രണ്ടു കുടുംബത്തിനും അങ്ങനെ. ഇത് ഈ പ്രണയമൊക്കെ ആരംഭിക്കുമ്പോ ഇതൊക്കെ ഒരു വിവാഹത്തിലേക്കൊക്കെ പോകും എന്നൊക്കെ ഉള്ളത് ദീപക്കിന് അറിയോ? അതൊരു തമാശ ചെയ്തതാണോ, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് പലതും അന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നടക്കുമല്ലോ എന്ന് അറിയില്ലായിരുന്നു. കാരണം ഏതാണ്ട് ഒരേ പ്രായം, അപ്പം എന്നെക്കാളും ഒരു വയസ്സിന് മാത്രം ഇളയത്. പക്ഷെ ഞങ്ങളുടെ നാട്ടു നടപ്പ് വെച്ചിട്ട് അന്ന് ഒരേ കാലത്തുള്ള ഒരു കല്യാണം ഒന്നും കാണില്ല. ചുരുങ്ങി ഒരു 5 വയസ്സെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരേ പ്രായം എന്ന് പറയുമ്പോൾ കോളേജ് കഴിയുമ്പോഴേക്ക് ഞാൻ സെറ്റിൽ ആവില്ല. അപ്പോഴേക്ക് സ്മിതയുടെ വീട്ടിൽ കല്യാണ ആലോചനകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ കോളേജ് പ്രണയങ്ങളും അസ്തമിക്കുന്നത്. അതെ അല്ലേ? വേണമെങ്കിൽ അതിന് നിമിത്തമായ ഒരാളെ കാണിച്ചുതരാം, എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളത്. ദീപു, ഞങ്ങൾ എൻ്റെ കുടുംബത്തിലേക്ക് വന്നത് എനിക്ക് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം എൻ്റേതൊരു കലാകുടുംബമാണ്. എൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, എൻ്റെ സഹോദരൻ, സഹോദരി, എല്ലാവരും പാട്ട്, അഭിനയം ഒക്കെ ആയിട്ട് ഉള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലേക്ക് ദീപു വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ദീപുവിനെ ഞാൻ ആദ്യം കാണുന്നത് ദുബായിൽ ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കീബോർഡ് പ്ലെയറായിട്ട് വന്നാണ്. അതിനുശേഷം സ്റ്റുഡിയോയിൽ, എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ദീപു എൻ്റെ അടുത്ത് ഓടി വന്ന് എന്നാ മനസ്സിലായോ എന്ന് ചോദിച്ചു. പക്ഷേ അപ്പോൾ എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദീപു എന്നോട് അറിയാൻ മനസ്സിലായോ എന്ന് ചോദിച്ചെങ്കിലും നോട്ടം മൊത്തം എൻ്റെ മകളിലായിരുന്നു. അപ്പോൾ ആ മോളെ നോട്ടം ഇട്ട് വെച്ചിരുന്നു. ദീപു നേരെ ചെന്ന് ദീപുവിൻ്റെ ഡാഡിയെ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് പാടാൻ വന്ന ആൻറ്റിയുടെ മോളെയും ആൻറ്റിയെ ഞാൻ കണ്ടു, അപ്പോൾ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമായി, ഡാഡി ഒന്ന് വിളിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദീപുവിൻ്റെ ഡാഡി വിളിച്ച് ആലോചിക്കുകയും ഓരോ അവധിക്ക് വന്നപ്പോൾ എൻഗേജ്മെൻറ്റ്, കാണൽ, കല്യാണം അങ്ങനെ നടന്നു. അപ്പോൾ അത് വളരെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് സ്റ്റുഡിയോയിൽ കണ്ടത് എന്നെ പരിചയപ്പെട്ടെങ്കിലും നോക്കി വെച്ചത് എൻ്റെ മകളെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഇപ്പം ഞാനത് എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. എനിക്ക് ദീപുവിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. ഞങ്ങളൊക്കെ പാടുന്ന സമയത്ത് ഒന്നോ രണ്ടോ പേര് നിൽക്കുവാണെങ്കിൽ അവർ തന്നെ, ഇപ്പോൾ ജാനകിയമ്മ, സുശീലാമ്മ, അതിനുശേഷം ചിത്ര, സുജാത, ദീപുവിൻ്റെ ഒക്കെ ഒരു സമയം വന്നപ്പോൾ ഒരുപാട് ദീപുവിൻ്റെ ഒരുവിധം എല്ലാ പാട്ടുകളും പാടിയേക്കുന്ന പുതിയ സിംഗേഴ്സാണ്. അവരെ വെച്ചിട്ട്, പുതിയ പുതിയ ഗായകരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഗായകന്മാരെ വെച്ചിട്ട് ദീപുവിൻ്റെ പാട്ട് എങ്ങനെ ഹിറ്റാക്കാം, ആ ധൈര്യം ദീപുവിന് എങ്ങനെയാണ് ഉണ്ടായത്, ആ ഇൻസ്പിറേഷൻ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അമ്മായി അമ്മയാണല്ലേ, രണ്ട് വശമാണുള്ളത്. ആദ്യത്തെ അധ്യായം എങ്ങനെയാണ് എൻ്റെ കൂടെ വന്ന മകളെ ഇവൻ നോട്ടം വിട്ടിട്ട് കരസ്ഥമാക്കിയതിനെ കുറിച്ചാണ് അമ്മയമ്മ. അതൊക്കെ പച്ച പിടിച്ച് കിടക്കാട്ടോ മനസ്സിൽ. എത്ര വയസ്സായിരുന്നു അന്ന്? 19 വയസ്സ്. 19 വയസ്സ്, അത് മോശക്കാരനല്ല അല്ലേ? അതെ, അന്ന് പിന്നെ സ്മിതയ്ക്ക് 18 വയസ്സ്. അതെ. അപ്പൊ ഇവരെ കണ്ടിട്ടേ ഇല്ല അല്ലേ? അല്ല, ഈ കണ്ടു എന്ന് പറയുന്ന പ്രായം അല്ല, ഇവരെ കാണാതെ അങ്ങോട്ടല്ലേ നോട്ടം പോയത്? അല്ലല്ല, അതല്ല, ഇവരെ കണ്ടോണ്ടല്ലേ തിരിച്ചറിഞ്ഞത്. അപ്പം ആക്ച്വലി രേണുക ആന്റി ദുബായിൽ, രേണുക ആന്റി വളരെ ഇവിടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിംഗർ ആയതുകൊണ്ട് ഇവിടുന്ന് പോപ്പുലർ സിംഗേഴ്സ് അങ്ങോട്ട് വരുന്ന സമയത്ത് കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ സാറും രേണുക ആന്റിയുടെയും ഗാനമേളയായിരുന്നു. അപ്പൊ അതിന് കീബോർഡ് വായിക്കാൻ ഞാനായിരുന്നു ആ ഗാനം. ഈണം ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്രയിലെ കീബോർഡ് പ്ലെയർ ആയിരുന്നു ഞാൻ. അത് മെയിൻ കീബോർഡ് അല്ല, സെക്കൻഡ് കീബോർഡ്. മെയിൻ കീബോർഡിസ്റ്റ് ആയിട്ട് വേറെ ആയിരുന്നു. ഞാൻ വളരെ കുഞ്ഞായതുകൊണ്ട് എന്നെ മെയിൻ കീബോർഡിസ്റ്റ് ആയിട്ട് വെക്കാനുള്ള ഒരു ധൈര്യമൊന്നും അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് രേണു ആന്റിയുടെ അടുത്ത് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ? അപ്പൊ രേണു ആന്റി ആദ്യം പറഞ്ഞ, എവിടെ കണ്ടത്? ഞാൻ പറഞ്ഞു, ദുബായിൽ കഴിഞ്ഞ വർഷം, അല്ല കുറച്ച് വർഷം മുമ്പേ വന്നപ്പോ കീബോർഡ് പ്ലെയർ ആയിട്ട്. അപ്പൊ പറഞ്ഞ, ആ ഓർമ്മയുണ്ട്. ആക്ച്വലി അന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോയി സിനിമ റെക്കോർഡിംഗ് വായിക്കും. ഈ പ്രോഗ്രാമിംഗ് പഠിച്ചതുകൊണ്ട് നല്ല ഡിമാൻഡായിരുന്നു അന്ന്. അങ്ങനെ മുരളീകൃഷ്ണ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഫിലിം സോങ്ങിന് പ്രോഗ്രാമിംഗ് ചെയ്തത് ഞാനായിരുന്നു. ആ റെക്കോർഡിങ്ങിന് ആണ് രേണുകാന്റി വരുന്നത്. രേണുകാന്റി ആയിരുന്നു ആ പാട്ട് പാടേണ്ടത്. അപ്പം രേണുകാന്റി വന്നപ്പോൾ കൂടെ സ്മിത ഉണ്ടായിരുന്നു.
പാട്ട് ട്യൂൺ പഠിപ്പിക്കാനായിട്ട് മ്യൂസിക് ഡയറക്ടർ രേണു കാന്റീനോട് ഒന്ന് വിളിച്ചു. അപ്പം മോളെ ഒറ്റയ്ക്ക് കിട്ടിയ ചാൻസിൽ മ്യൂസിക് ഡയറക്ടർ അമ്മയെ ട്യൂൺ പഠിപ്പിച്ചു, ഞാൻ മോളെ ട്യൂൺ പഠിപ്പിച്ചു, ഞാൻ മോളെ ട്യൂൺ ചെയ്തു. അതാണ് പറ്റിയത്. ഏത് പാട്ടാണ് സ്മിതയ്ക്ക് പാടിക്കൊടുത്ത ആദ്യം? ഞാനൊന്നും അങ്ങനെ പാട്ട് പാടിക്കൊടുക്കുന്ന സംഭവമൊന്നും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. ഇല്ല ഇല്ല, അന്നേ ഞാനൊരു പാട്ടുകാരനായിട്ട് എവിടെ അവകാശപ്പെട്ടിട്ടില്ല. എങ്കിലും പാടുമായിരുന്നല്ലോ കുറച്ച്. ഞാൻ പറഞ്ഞില്ലേ, ഈ വോയിസ് ചേഞ്ച് വന്നപ്പോൾ അത് വിട്ടു. പിന്നെ അങ്ങനെ ഇപ്പോൾ ആകെ ഒരു മ്യൂസിക് ഒരു സിംഗറിനെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി പാടുന്ന പാട്ടേ ഉള്ളൂ. എന്തായാലും രേണുകാന്റി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അന്നത്തെ ഓർമ്മകൾക്ക് വേണ്ടി രേണുകാന്റിക്കും അന്നത്തെ സ്മിതയ്ക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ദീപുവിനോട് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. കുഴപ്പമുണ്ടോ? ഓക്കെ, ഇത് സ്മിതയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തീർച്ചയായിട്ടും സ്മിതയ്ക്ക് വേണ്ടി പാടില്ലേ നീ? അല്ല, ശങ്കരെ കൊണ്ടല്ലേ പാട്ട്? അതെ അല്ലേ, വേണമെങ്കിൽ ദീപകര് പാടാമായിരുന്നൊരു പാട്ടാണ്. ഇല്ല, ഈ പാട്ട് ആക്ച്വലി ഞാൻ ആദ്യം കമ്പോസ് ചെയ്ത ഉടനെ പാടിയിരുന്നു. എന്റെ പ്രിയതമക്ക് തന്നെ പാടിക്കൊടുത്തു. അന്ന് ഈ പാട്ട് സ്മിത പറഞ്ഞു, ഈ പാട്ട് പോരാ, ഈ പാട്ട് നമ്മൾ ഉദ്ദേശിച്ച മാതിരി വരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്തേതിന് കുഴപ്പം? പിന്നെ ശങ്കർജി പാടിയതിന് ശേഷമാണ് സ്മിത എൻ്റെ അടുത്ത് പറഞ്ഞത് പാട്ട് നല്ലതായിരുന്നു, ഞാൻ പാടിയപ്പോഴാണ് അത് കുഴപ്പമായത്. സ്മിത എപ്പം പോരാന്ന് പറഞ്ഞ അപ്പൊ പാട്ട് കിട്ടാം. അത് പിന്നെ നമ്മളങ്ങ് ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ ആദ്യം ഏത് പാട്ട് ഉണ്ടാക്കിയാലും ഇവളുടെ അടുത്ത് ചോദിക്കും, ഇഷ്ടമായോ? ഇവിടെ ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഇത് ഈ വർഷത്തെ ഓട് പാട്ടാന്ന് പറയും. ശങ്കർ പാടുമ്പോൾ ഒരു കൊഞ്ചയാവണുണ്ട്. അത് ആക്ച്വലി കൽപ്പാത്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മലയാളികള് തമിഴും പറയും, തമിഴന്മാര് മലയാളിയും പറയും, ഒരു മിക്സ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കാസ്റ്റ് ചെയ്തതാണ് ശങ്കർജി ആ പാട്ടിന്. അത് കറക്റ്റായി. ആ ഒരു കൊഞ്ചപ്പാണ് അതിനകത്ത് എനിക്ക് അത് വളരെ ശുദ്ധ സ്ഫുട മലയാളത്തിൽ പാടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ തമിഴ് മിക്സ് കിട്ടില്ല. കിട്ടില്ല, അത് ആ കൽപ്പാത്തിയിലെ ഒരു ബ്രാഹ്മിൻ കൾച്ചർ അങ്ങനെയാണ്. ഞാൻ ശങ്കർ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ്, പാട്ടിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൽ ആ ഒരു ഒരു കൊഞ്ചപ്പ് വന്നു. വരേണ്ട സമയമായി, വരട്ടെ. ദീപുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദീപു എനിക്ക് ഹസ്ബൻഡിനെക്കാട്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ കോളേജ് മുതലേ ഒരുമിച്ച് 20 വർഷമായി ഞങ്ങൾ ഒരുമിച്ചാണ്. 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് അധികം ഫ്രണ്ട്സൊന്നുമില്ല, വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷേ ഒരു ഹസ്ബൻഡിനെക്കാട്ടിലും നമ്മളുടെ ലൈഫ് പോകുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിലാണ്. ദീപുവിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദീപുവിൻ്റെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. കൂടുതലും മെലഡിയോടാണ് എൻ്റെ ഇഷ്ടം. പിന്നെ ഓരോ പാട്ട് കമ്പോസ് ചെയ്യുമ്പോഴും എന്നെ കൊണ്ട് കേൾപ്പിക്കാറുണ്ട്. ഞാൻ അതിനെ കുറേ ചിലപ്പോൾ കുറ്റങ്ങളും പറയാറുണ്ട്. പക്ഷെ കൂടുതലും മെലഡി സോങ്സാണ് ഇഷ്ടം. ദീപുവിന് കിട്ടുന്ന ഓരോ അവാർഡ് അല്ലെങ്കിൽ ആര് വിളിച്ചിട്ട് ആ പാട്ട് നല്ലതാണെന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു അപ്രീസിയേഷൻ, എനിക്ക് കിട്ടുന്നൊരു അവാർഡ് പോലെയാണ് എനിക്ക് തോന്നാറ്. കാരണം ഞാൻ സിംഗർ ആണെങ്കിലും ഒരു പ്രൊഫഷണലി ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ഞാൻ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദീപുവിന് കിട്ടുന്ന ഓരോ അവാർഡും ഓരോ അപ്രീസിയേഷനും എനിക്ക് കിട്ടുന്ന പോലെയാണ്. പിന്നെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവരുടെ വീട്ടിൽ മുഴുവനും ആൺകുട്ടികളായിരുന്നു. ദീപുവിൻ്റെ ഫാമിലി അച്ഛൻ്റെ സൈഡാണെങ്കിലും അമ്മയുടെ സൈഡാണെങ്കിലും ഫസ്റ്റ് കുറച്ചിരുന്നൊരു പെൺകുട്ടി ഞാനാണ്. ഇപ്പം നിറച്ചും പെൺകുട്ടികളാണ് വീട്ടിൽ. എനിക്ക് 2 പെൺകുട്ടികൾ. മൊത്തം ഇപ്പോൾ ആണുങ്ങളുടെ ഡോമിനേഷൻ കുറച്ചപ്പോൾ കൂടുതലും പെൺകുട്ടികളാണ്. സ്മിത എന്തുകൊണ്ട് പിന്നീട് പാടി തെളിഞ്ഞില്ല? സ്മിത ആക്ച്വലി പാട്ട് ഈ കല്യാണം കഴിഞ്ഞപ്പം സ്മിതയുടെ ഇൻട്രസ്റ്റ് പാട്ടിൽ നിന്നും കുറച്ച് കുറഞ്ഞു. കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് അതിനുവേണ്ടി ശാസ്ത്രീയമായിട്ട് കുറെ പഠിച്ചിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ദീപുവിനെ കുറ്റപ്പെടുത്തുവോ, എന്നെ ഒരു പാട്ടുകാരി ആക്കാൻ ഇതുവരെ നിങ്ങൾക്ക് ഈ മനുഷ്യന് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്താറൊന്നുമില്ല. വേണമെങ്കിൽ ഒന്നോ രണ്ടോ പാട്ട് വേണമെങ്കിൽ ദീപക്കിന് കൊടുക്കാമായിരുന്നു. ആക്ച്വലി യെസ്, കിലുക്കും കിലുവിലുക്കും എന്നുള്ള ഒരു പടത്തില് 2 ലൈൻ ഹമ്മിങ് പാടിയിരുന്നു. എനിക്ക് ഞാനെപ്പോഴും സ്മിതയുടെ അടുത്ത് പറയാറ്, എനിക്ക് സ്മിതയുടെ വോയിസ് ഇഷ്ടം. പക്ഷെ ആ വോയിസ് കുറച്ചും കൂടിയും ട്രെയിൻഡ് ആയിട്ട് ഒന്നൊന്ന് പോളിഷ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ സ്വന്തം ആൾക്കാരെ കൂടുതൽ റെക്കമെൻഡ് ചെയ്ത് സജസ്റ്റ് ചെയ്ത് സിനിമയിൽ കയറുമ്പം അത് ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ പാട്ടിൽ എൻ്റെ വൈഫ് പാടുമ്പം ആ പടത്തിൻ്റെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അവരെന്നെ അടുത്ത് കാണിച്ചില്ലെങ്കിൽ കൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വേണമായിരുന്നോ, വേറൊരു സിംഗറിനെ വിളിക്കാമായിരുന്നില്ലേ പ്രൊഫഷണലി എന്ന് ചിന്തിക്കണ്ട എന്നോർത്തിട്ടാണ് ഞാനിങ്ങനെ എപ്പോഴും അതിങ്ങനെ മടിച്ചു നിൽക്കുന്നത്. ഞാൻ പോലും പാടാറില്ലല്ലോ എൻ്റെ പാട്ട്. അപ്പൊ അതൊരു വലിയൊരു ബാധ്യതയായി മാറി.
അല്ല, ഞാൻ എന്താ വെച്ചാല് സുഖമായിട്ട് ഇന്ന് ആർക്കും ഒരു പാട്ടുകാരനാവാം. ഇപ്പം ജെബിക്ക് പാടണോ, എന്റെ കൂടെ വാ, സംസാരിച്ചാ മതി, അത് ഞാൻ പാട്ടാക്കി തരാം. അത്രയും ഈസി ആഗ്രഹം എനിക്കൊരു പാട്ട് പാടാം. ഉറപ്പായിട്ടും ആർക്ക്, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് പാടാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല, അത്യാവശ്യം എക്സ്പ്രഷൻ മാത്രം മതി, ടെക്നോളജി ഭാവം കറക്റ്റ് ആയാൽ മതി, ശ്രുതിയും താളവും എല്ലാം നമുക്ക് ശരിയാക്കിയെടുക്കാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഇതിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടും പാടാന്നുള്ളൊരു സിറ്റുവേഷനിൽ, ഇത് ലൈഫിൽ ഒരു ജീവിത മാർഗമായിട്ട് ശാസ്ത്രീയമായിട്ട് 15-20 വർഷം പഠിച്ച് നടക്കുന്ന കുറെ കഴിവുള്ള സിംഗേഴ്സ് ഉണ്ട്. അവരോട് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ഇൻജസ്റ്റിസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ദീപക് ഈ പറഞ്ഞ സിനിമയിലൊക്കെ തിളങ്ങുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് പാടിച്ച് അതിനകത്തൊരു പോപ്പുലാരിറ്റി ചാർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും അത്, അപ്പോൾ അത് സ്വാഭാവികമായിട്ടും 10-20 വർഷമൊക്കെ പാട്ട് പഠിച്ച് ആ സബരിയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരോടുള്ള ഒരു അതെ വെല്ലുവിളിയാണോ? അതെ, ഡെഫിനറ്റ്ലി. അതൊരു ഒരു ലെവൽ കൂടുതൽ ചെയ്താൽ അത് ഞാൻ വേണമെന്ന് കാണിച്ച് കൊണ്ട് പാടിപ്പിച്ചല്ലേ, അതൊരു എപ്പിസോഡ് തന്നെയാണ്. കാരണം ലാലേട്ടനാണ് വിഷ്വലി വരുന്നത്, ലാലേട്ടൻ ഇതിന്റെ കൂടെ പാടുന്നത് ജോബാണ്. ഈ ജോബ് എങ്ങാനും ലാലേട്ടന് വേണ്ടി, അല്ലെങ്കിൽ അതുപോലത്തെ ഇപ്പൊ കാർത്തിക്, അഫ്സൽ, ഇപ്പോഴത്തെ പിള്ളേർ ഹരിചരൺ, ഇവരെ അഫ്സൽ പിള്ളേർ എന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞ യങ് ജനറേഷൻ, കാർത്തിക്, ഹരിചരൺ അല്ലെങ്കിൽ ജോബ്, ഇവരൊക്കെ ലാലേട്ടന് പാടിയ ആനയ്ക്ക് വേണ്ടി എലി ഡബ്ബേത പോലെ ഇരിക്കും. അത് ലാലേട്ടന്റെ ശബ്ദത്തിന് മാച്ച് ചെയ്യുന്ന ഒരു ശബ്ദം എന്ന് എനിക്ക് തോന്നിയത് ലാലേട്ടന്റെ തന്നെയാണ്. പിന്നെ അദ്ദേഹം കമ്പോസിങ്ങിന് മിക്കവാറും ഇരിക്കുന്ന സമയത്ത് ലാലേട്ടന്റെ ട്യൂൺസ് ഒക്കെ ഞാൻ കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടൻ തിരിച്ചു പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് വളരെ, അതൊരു ഒരു അഡ്ജസ്റ്റ്മെന്റ് സിംഗർ അല്ല, കാരണം ലാലേട്ടൻ നല്ലൊരു മ്യൂസിക്കൽ ഫാമിലി എന്നാണ്. തബല നന്നായിട്ട്, സംഗീതം ഉണ്ട്, സംഗീതം ഫുൾ ടൈം ബ്ലഡിലുണ്ട്. കാരണം തിരിച്ച് പാടുന്നതും അതിനു വേണ്ടി ഇടുന്ന സജഷൻസ് എല്ലാം വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് മ്യൂസീഷ്യൻ ചിന്തിക്കുന്നവരാണ്. പക്ഷേ ദീപക് വേണമെങ്കിൽ ലാലിന്റെ ഭയങ്കര ഹസ്കി ആയിട്ടുള്ള ഭയങ്കര ബാസുള്ള ഒരു ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് ഒരു വേറൊരു പാട്ടുകാരൻ വരുമ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് ഇടിഞ്ഞേക്കാം എന്നൊക്കെ ചിന്ത വെച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അതെ. പക്ഷെ എങ്കിൽ പോലും അതിനകത്തൊരു ഒരു കൊമേഴ്സ്യൽ പ്രിൻസിപ്പിൾ ഇല്ലേ, ഒരു വാണിജ്യ ഇല്ല? കാരണം ഈ പാട്ട് ലാലേട്ടൻ പാടുന്ന സമയത്ത് ആ ഒരു കൊമേഴ്ഷ്യൽ സംഭവം എന്ന് പറയുന്നത് ഒരു വളരെ യൂഷ്വൽ ആയി മാറി. ഒരു പക്ഷേ പുതിയ മുഖത്തിൽ പൃഥ്വിരാജ് പാടിയപ്പോൾ അത് ഫ്രഷ് ആയിരുന്നു. പിന്നെ എല്ലാ മ്യൂസിക് ഡയറക്ടറും ഇപ്പൊ ആരെങ്കിലൊക്കെ വെച്ച് പാടിച്ച് അത് വീഡിയോ എടുത്ത് മേക്കിംഗ് എന്ന് പറഞ്ഞ് കാണിച്ച് വെക്കുന്ന ഒരു രീതിയിലായി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കഴിയുന്നത് അത് പിൻവാങ്ങിയല്ല, അത് ഞാൻ ഇനിയിപ്പോ അത് ചെയ്യാതിരുന്നാലാണ് ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുക. കാരണം അതെല്ലാരും ചെയ്യുന്നുണ്ട് ഇപ്പം, അതുകൊണ്ട് കഴിയുന്നതും കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസ് ഇങ്ങനെ വരുമ്പം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ സിംഗിങ്ങിലേക്ക് കൂടുതലും കടക്കാത്തത് തന്നെ മെയിൻലി ആ ടെക്നോളജിക്ക് എന്തും ചെയ്യാം, അപ്പം സിംഗേഴ്സിനോട് നമ്മൾ കാണിക്കുന്ന ഒരു ഇൻജസ്റ്റിസ് മാതിരി വേണ്ടെന്ന്. ശബ്ദത്തിന്റെ പ്രസക്തി ഗണ്യമായിട്ട് കുറഞ്ഞോണ്ടിരിക്കല്ലേ? ശരിക്കും കുറയുന്നുണ്ട്. പണ്ടൊക്കെ ഒരു പടത്തിലെ പാട്ട് വിൽക്കുന്ന സമയത്ത് ഇതിൽ എത്ര പാട്ട് യേശുദാസ്, എത്ര പാട്ട് ജയചന്ദ്രൻ, എത്ര പാട്ട് സുജാത, എത്ര പാട്ട് ചിത്ര എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അതിനൊരു വിലയുള്ളൂ. ആരോ പറഞ്ഞു നിങ്ങളെ പോലുള്ള സംഗീത സംവിധായകന്മാർ ഈ മേഖലയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ സംഗീത സാമ്രാട്ടുകളെ മുഴുവൻ അങ്ങ് ഡീമിസ്റ്റിഫൈ ചെയ്യും. ഒരിക്കലുമല്ല, അവരൊന്നും ഞങ്ങള് ഇനി ഒരു എത്ര 20 വർഷത്തെ പ്രയത്നം നോക്കിയാലും അവരൊന്നും ഒരിക്കലും അപനിർമ്മാണം എന്ന് പറഞ്ഞതുപോലെ ഗായകന്റെ പ്രസക്തി അങ്ങോട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു. അങ്ങനെ അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ അത് പറയില്ല. കാരണം ഇവരൊക്കെ കൂട്ടി പറയുന്നുള്ളൂ, ഒരിക്കലും പുതിയ വന്ന ജനറേഷൻ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആവില്ല. അത് പുതിയ വന്ന ജനറേഷനിലെ സിംഗേഴ്സ് ഓരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം, പാടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം മനസ്സിലൊരു നിമിഷം ഞാൻ ആലോചിക്കും, അവരൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഒറ്റയടിക്ക് പാടാനുള്ള സംഭവമല്ലേ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരുടെ കഴിവ് ഇനി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒരു പക്ഷേ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഒരു ഗായകന്റെയോ ഗായികയുടെയോ പ്രസക്തിയെ ചെറുതായി കാണാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, അത് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഒരിക്കലും ഒരു സംഗീത സംവിധായകൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തില്ല. അത് നടത്തിക്കഴിഞ്ഞാൽ അതിന് ധാർഷ്ട്യമായിട്ടോ അല്ലെങ്കിൽ വേറെ വല്ലോ വ്യാഖ്യാനങ്ങളായിരിക്കും അതിന് നൽകപ്പെടുക. പക്ഷേ പണ്ടൊക്കെ പാട്ട് പാടുന്ന വ്യക്തി, രചന, സംഗീത സംവിധാനം ഇതൊരു ഒരു വലിയൊരു 3 സ്തൂപങ്ങൾ പോലെയെങ്കിൽ നിന്നിരുന്നു, കട്ടക്കട്ടക്ക് നിന്നിരുന്നു. ഇന്ന് സംഗീത സംവിധായകന്റെ താഴേക്ക് ബാക്കി 2 എത്തി, അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് സംഗീത സംവിധായകനാണ്. ആ സംഗീത സംവിധായകന്റെ ചുറ്റും വലയം ചെയ്യുന്ന 2 സാറ്റലൈറ്റുകളായിട്ടാണ് ഈ പറഞ്ഞ ഗായകനും ഗായിക അല്ലെങ്കിൽ രചയിതാവും മാറിയത്. വാസ്തവല്ലേ ഇത്? ഒരു അളവ് വരെ ശരിയാണ്, തെറ്റാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറെയൊക്കെ സിനിമ മ്യൂസിക് കൺസീവ് ചെയ്യുന്ന രീതി മാറി.
പണ്ട് നല്ലൊരു കവിത എഴുതിയിട്ട് ആ കവിതയ്ക്കായിരുന്നു ട്യൂൺ കൊടുത്തിരുന്നത്. ആ ട്യൂൺ കൊടുത്തു കഴിഞ്ഞ് ആ ട്യൂണിന് ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ കിട്ടുന്ന രീതിയിലുള്ളൊരു ശബ്ദം. ശബ്ദം എന്ന് പറയുന്നത് കുറേ ഓപ്ഷൻസ് ഇല്ല, രണ്ടോ മൂന്നോ മെയിൽ വോയിസ്, അതിലൊരാളെ തീരുമാനിക്കണം, ഒന്നോ രണ്ടോ ഫീമെയിൽ വോയിസ്, അതിലൊരാളെ തീരുമാനിക്കണം. അപ്പം അത് അധികം തീരുമാനിക്കാനില്ല. ലിറിക്സും ഇപ്പം സ്റ്റാർ ആരാന്ന് അറിഞ്ഞാൽ തന്നെ, ഈ ആരാ അഭിനയിക്കുന്നതെന്ന് അറിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ശബ്ദം തീരുമാനിച്ചു. ആ ശബ്ദം തീരുമാനിച്ചു. അതെ, ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കവിതയ്ക്ക് അനുസരിച്ച് എഴുതുന്ന ഒരു ട്രെൻഡല്ല. മിക്കപ്പോഴും നല്ലൊരു ട്യൂൺ ഇട്ട് കഴിഞ്ഞ്, ചില കേസിൽ വളരെ പെത്തറ്റിക്കായിട്ട് പറയുകയാണെങ്കിൽ ബീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ട്യൂൺ ഇടാൻ പറയും. കാരണം ഇത് ഷൂട്ട് ചെയ്യുന്നത് അബ്രോഡാണ്, അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചറിനൊക്കെ ചേരുന്ന രീതിയിലുള്ളൊരു ബീറ്റായിരിക്കണം. ചിലപ്പം നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലായിരിക്കും അത് അപ്രോച്ച് ചെയ്യേണ്ടി വരിക, കാരണം സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പം ആ ട്യൂൺ കുറേ കേട്ട് കഴിഞ്ഞു, ഒരു ട്യൂൺ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് തീരുമാനിക്കുന്നത് ഈ ട്യൂണിന് ആരെഴുതണം. പിന്നെ ഈ വരുന്ന പാവം ലിറിക് റൈറ്റേഴ്സ് ഈ മീറ്ററിനനുസരിച്ച് കൊള്ളിക്കണം വാക്കുകൾ, എന്നിട്ടാണ് അവരൊരു നല്ലൊരു കവിതയാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. ആക്ച്വലി അതേ അല്ല, അവർക്ക് ഒരു ഫ്രീഡമും കിട്ടാതെയാണ് ചെയ്യുന്നത്. ഒരാൾ വരട്ടെ. ദീപക്, നമസ്കാരം. ബ്രിട്ടാസ്, ഹാപ്പി ആണല്ലോ അല്ലേ? എങ്ങനെ ഹാപ്പി ആകാണ്ടിരിക്കും? നല്ലൊരു കുഞ്ഞ് മുയൽ കുഞ്ഞിനെ കയ്യിൽ കെട്ടിയിരിക്കുകയല്ലേ കടിച്ചു കയറാനായിട്ട്. ബാക്കി വരണമെങ്കിൽ കുറച്ച് വീട്ടിലേക്ക് കൊടുത്ത് വിട്ടേക്ക്. ദീപക്കിനോട് ചോദ്യമൊന്നുമില്ല. ദീപക്കിനെ ഒരു പണി തരാം. പണി തരാമെന്ന് പറഞ്ഞാൽ മറ്റേ പണി തരാം എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു ജോലി തരാം. ഇപ്പോൾ ദീപക്ക് മിക്കവാറും സിനിമകളിൽ പാട്ടുകൾ ചെയ്തിട്ടുള്ളത് സംഗീതം ചെയ്തതിന് ശേഷം അതിന് വരികൾ എഴുതുകയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചോദ്യങ്ങളും ചോദിക്കുന്നില്ല, കാരണം ആ കടി ഇപ്പോൾ ബ്രിട്ടാസ് കടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതല്ല, ദീപക്ക് വൃത്തിയായിട്ട് ലിറിക്സ് എഴുതിയാൽ തന്നെ ട്യൂൺ ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. അതും തെളിയിക്കാനായിട്ട് ഒരു ചെറിയ അവസരം. ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ദീപക് ഏതൊരു പാട്ടുണ്ട്, കണ്ണും കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു എന്ന് തുടങ്ങുന്ന ഗാനം, അത് ട്യൂണിൽ ദീപക് ആദ്യം ഒന്ന് പാടി കേൾപ്പിക്കാൻ, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ പാടിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ്. അത് ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലവ് സോങ് ആണ് അല്ലേ? ദീപക്ക് അതേ വരികൾ തന്നെ ഒരു ശോക ചുവയുള്ള കുറച്ച് ദുഃഖം കലർത്തിക്കൊണ്ടിട്ടുള്ള ഒരു പ്രേമഗാനമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ചെറിയ സമയത്തിനുള്ളിൽ, ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എങ്കിലും ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ സമയത്തിനുള്ളിൽ അതൊന്ന് ട്യൂൺ ചെയ്ത് കേൾപ്പിക്കും. മനസ്സിൽ ആലോചിക്കുമ്പോഴേക്കും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ആ പാട്ട് എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞത് ആ ലിറിക്സ് വെച്ച് വേറെ ട്യൂൺ ഉണ്ടാക്കാം, വേറെ ട്യൂൺ, ആ കുറച്ച് ശോകം ചേർത്ത് സാഡ്നസ് പറഞ്ഞു അല്ലേ? അതെ. പക്ഷെ അതിന്റെ കണ്ണും കണ്ണും നല്ല സയ്യാവേ എന്നുള്ളൊരു വിളിയൊക്കെ ഉണ്ട്, അതില് സാഡ്നസ് ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമില്ല. പാട്ട് കേൾക്കണം. പാട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ? ഇത് കഴിയുന്നതും ഒരു എവിടേക്കൊരു സാഡ്നസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, നോക്കാം. അതിനേക്കാളും നന്നാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഇതിങ്ങനെ എനിക്ക് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മാജിക് ആവുമോ? ഞാൻ ശ്രമിച്ചു. ഗംഭീരമായ ലെവലിലേക്ക് ഇവിടെ പോകാം. എങ്ങനെയാണ് ശരിയായില്ലെങ്കിൽ ടെലികാസ്റ്റേ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ സംഭവം. ദീപക്കെ തകർത്ത് കേട്ടോ, നമുക്ക് ഈ രണ്ട് വർഷം നമുക്ക് ഇടണം. ആക്ച്വലി ഒരു പ്രശ്നം പറ്റിയത്, ആദ്യത്തെ റൗണ്ട് ഞാൻ പാടി കഴിഞ്ഞില്ലേ, പിന്നെ പല്ലവിയിൽ വന്നപ്പോ ഞാൻ തന്നെ മറന്നു എന്താണ് ആദ്യം പാടിയത്, അതൊരു തപ്പല് വന്നത്. എന്തായാലും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. രണ്ട് മിനിറ്റ് കൊണ്ട് ഒരുപക്ഷെ ലാലൊരു പണിയാണ് ഉദ്ദേശിച്ചെങ്കിൽ പോലും ദീപക്കിന്റെ ആ ഒരു അത്ഭുത സിദ്ധി പ്രേക്ഷകർക്കും സംഗീത അഭിജയകാംക്ഷികൾക്കും മനസ്സിലാക്കാനൊരു വഴിയാണ്. താങ്ക് യു സോ മച്ച്. അതാണ്.